പണക്കൊഴുപ്പിന്റെയും കൈക്കരുത്തിന്റെയും പിൻബലം തകർന്നടിഞ്ഞ കാഴ്ചയ്ക്കാണ് ഇന്ന് ഉന്നാവ് സാക്ഷ്യം വഹിച്ചത്. കിരീടം വെക്കാത്ത രാജാവായി വിലസിയ കുൽദീപ് സിംഗ് സെൻഗറിന് ജീവപര്യന്തത്തിനൊപ്പം 10 വർഷം തടവും. കേസുകൾ ഒതുക്കാൻ 18 അടവും പയറ്റിയിട്ടും നീതിദേവതയ്ക്ക് മുന്നിൽ ആ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. ഇരയെ ട്രക്കിടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഉടൻ വിധി വരും. ഒരു ഘട്ടത്തിൽ സ്വന്തം അച്ഛനെ തന്നെ നഷ്ടമായി. ജീവൻ എടുക്കാനുള്ള ശ്രമത്തോട് ദിവസങ്ങളോളം പൊരുതിയ ശേഷം അവൾ തിരിച്ചെത്തി. ബലാത്സംഗ കേസിൽ ജീവപര്യന്തം. ഇരയുടെ പിതാവിനെ മർദ്ദിച്ചു കൊന്ന കേസിൽ 10 വർഷം തടവ്. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് ശിക്ഷ വരാനുള്ള കേസുകൾ. ഇരയെ കൊല്ലാനുള്ള വാഹനാപകടം ആസൂത്രിതമെന്ന വിവരം പുറത്തുവന്നതോടെയാണ് സെൻഗാറിന്റെ ക്രിമിനൽ ചെയ്തികൾ. അനുജൻ അതുൽ സിംഗ് സെൻഹാറും സുഹൃത്തുക്കളുമാണ് കുൽദീപിന്റെ ഗുണ്ടായിസത്തിന് കാവൽ തീർക്കുന്നത്. ഖനികളിൽ, ഹോട്ടലുകളിൽ, കൃഷിഭൂമികളിലെല്ലാം ക്രിമിനൽ സംഘത്തിന്റെ വിളയാട്ടമാണ്. പോലീസുകാരെയും മാധ്യമപ്രവർത്തകരെയും വെടിവെച്ച് വീഴ്ത്തിയ എത്രയോ സംഭവങ്ങൾ അനിയൻ സെൻഹാറിന്റെ പേരിലുണ്ട്. ഒന്നിലും ഒരില പോലും അനങ്ങിയില്ല. റായ്ബറേലിയിലേക്ക് ആ ട്രക്ക് ഓടിച്ചെത്താൻ പ്രേരണയായതും അതേ ഗർവ് തന്നെയായിരുന്നു. ഇരകളെ, തെളിവുകളെ അപ്പാടെ കുഴിച്ചുകൂടുക തന്നെയായിരുന്നു ലക്ഷ്യം. ഒപ്പം വിരൽ ചൂണ്ടുന്നവർ വാഴില്ലെന്ന വെല്ലുവിളിയും. കുൽദീപ് സെൻഗാറിന്റെ ക്രൂരകൃത്യങ്ങൾ ഒരു കണ്ണാടിയിൽ എന്നപ്പോൾ കണ്ടറിഞ്ഞിട്ടും കണ്ണടച്ചിരുപ്പാണ് ഉന്നാവിലെ മക്കിയിലെ പ്രദേശവാസികൾ. ഭയം അത്രമേൽ ആ നാടിനെ പൊതിഞ്ഞിട്ടുണ്ടെന്നു സാരം. हम ये बोलना जा रहे हैं कि जिसने भी किया है उसको बराबर सजा मिलनी चाहिए, कड़ी से कड़ी सजा मिलनी चाहिए, चाहे उसमें कोई भी हो, विधायक हो, एमएलए हो, या कोई राजनीतिक नेता हो, या कोई तीसरी पार्टी हो, किसने भी किया हो, जिन्होंने वकील पे हमला करवाया है उनको सजा होनी चाहिए. ആരുടെയും തുണയില്ലാതെ പോയിട്ടും നിയമം കൈപിടിച്ച് കൂട്ടുവന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ മറുവശമുണ്ട് അപ്പുറത്ത്. ഭയം കൊണ്ട് നിശബ്ദരാകേണ്ടി വന്ന ഒരുപാട് പരാതികൾക്കും നിലവിളികൾക്കുമുള്ള പ്രകാശമാണ് ഉന്നാവിലെ പെൺകുട്ടി.